പ്രിയ സുഹൃത്തുക്കളെ, ഏവന്നൂർ റണ്ണേഴ്സ് ലൈബ്രറി ആൻഡ് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് വരുന്ന ഈ വർഷത്തെ 2023 വായന പക്ഷാചരണ പരിപാടികൾ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുക എന്നതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള ദൗത്യം. അത് ഞാൻ സന്തോഷപൂർവ്വം നിർവഹിക്കുന്നു. കാരണം ഇന്ന് രാവിലെ ഞാൻ മുള്ളൂർക്കര സ്കൂളിൽ പോയി. അപ്പോൾ അവർ ഇതുപോലെ സ്കൂളുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു മാസത്തെ പരിപാടിയാണ് സർക്കാർ പറഞ്ഞത്, വായന മാസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞിട്ട് എന്നെ ക്ഷണിച്ചത് സ്കൂൾ അസംബ്ലിയിലായിരുന്നു. അപ്പോൾ 20 മിനിറ്റ് സംസാരിച്ചാൽ മതി എന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നു, 15 to 20. കാരണം വെയില് മാത്രമല്ല, മഴക്കാലം ചിലപ്പോൾ മഴയാവാം, വെയിലത്ത് വല്ല കുട്ടിയോ മറ്റോ തലവെറ്റി വീണുണ്ടെങ്കിൽ അവസാനം കുട്ടികളെ പ്രസംഗം കഴിപ്പിച്ച് ശിക്ഷിച്ച് പ്രശ്നമാവില്ലോ. അതുകൊണ്ട് ഞാൻ ഓടിച്ച് എന്തൊക്കെയോ സംസാരിച്ചപ്പോൾ ഈ ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല. അപ്പോൾ തിരിച്ച് ഞാൻ വന്നിരുന്നപ്പോൾ ടീച്ചർ പറഞ്ഞു മാഷ് ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ അത് സംഭവിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യമേ അത് പറഞ്ഞിരിക്കുന്നു, ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ഇവിടെ സ്വാഗതത്തിലും അധ്യക്ഷ പ്രസംഗത്തിലൊക്കെ ഒരു ദുഃഖഛായ ഉണ്ടായിരുന്നു. ഒരു ശ്മശാന മൂകത ഇവിടെ തടം കെട്ടി നിൽക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ സാഹിത്യ ഭാഷയിൽ പറയാം. ഇവിടെ കൂടിയിരിക്കുന്നവരുടെ ശരാശരി പ്രായം 60 ഒക്കെ ആവാം, അതോ അതിലും കൂടുതലാണോന്ന് അറിഞ്ഞൂടാം. എനിക്ക് 70. അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എണ്ണവും കുറവാണ്, 13 നമ്മളിവിടെ ഉള്ളത്. പിന്നെ നമുക്കിതിലൊന്നും വിശ്വാസമില്ലാത്തവരും കുഴപ്പമില്ല, അല്ലെങ്കിൽ 13 മോശം സംഖ്യ എന്ന് പറയല്ലോ ചിലർ. അപ്പോൾ നമ്മളിവിടെ ഒരാളെ പിടിച്ച് പുറത്താക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരാളെ വിളിച്ച് കൂട്ടേണ്ടി വരും അല്ലെ. പല ഹോട്ടലുകളിലൊക്കെ 13 മുറിയില്ല എന്ന് കേട്ടിട്ടുണ്ട്. കാറിൻ്റെ രജിസ്ട്രേഷനൊക്കെ വരുമ്പോൾ 13 സ്വീകരിക്കാറുണ്ട്. നമ്മൾ കുറേ കൂടി ശാസ്ത്രബോധമൊക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് അത് പ്രശ്നമല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ നിങ്ങളിൽ ഒരാളായതുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ച പോലെ എനിക്കിതൊന്നും പുത്തരിയല്ല. എൻ്റെ വായനശാലയിൽ ഇതൊക്കെ ഇനി സ്ഥിതി. അവിടെ ഉദ്ഘാടനം നടന്നത് രാവിലെയാണ്, ഞാനുണ്ടായിരുന്നില്ല, ഞാൻ മുള്ളൂർക്കരയ്ക്ക് പോയിക്കായിരുന്നു. പക്ഷെ അവിടെ കുറച്ച് ആൾക്കാരെ കിട്ടി. കാരണം വിയൂര് സ്കൂളിലെ കുട്ടികളുടെ സന്ദർശനം നല്ല രീതിയിലാണ് ഉദ്ഘാടനം അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഒരു പതാക ഉയർത്തലും പിന്നെ സ്കൂളിലത്തെ 4 ടീച്ചർമാരും പിന്നെ അവിടെ ഒരു ഞങ്ങൾക്കൊരു കമ്പ്യൂട്ടർ ക്ലാസ് ലൈബ്രറി ഉണ്ട്, അവിടുത്തെ 2 ടീച്ചർമാരും അപ്പുറത്തെ അംഗൻവാടിയിലത്തെ 2 പിന്നെ പോസ്റ്റ് ഓഫീസിലത്തെ ആരും ഒരാൾ വന്നിരുന്നു. മൊത്തം കുറച്ച് പേരെ കിട്ടി. ഞങ്ങളുടെ സെക്രട്ടറി ഉദയന് ഫോട്ടോ എടുക്കാരെങ്കിലും പെടും ആൾക്കാർ കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കുട്ടികളുണ്ടായിരുന്നു. കുട്ടികൾ വരുന്ന കാരണം കുട്ടികളുടെ രക്ഷിതാക്കൾ 4 വന്നിരുന്നു. പിന്നെ വായനശാലയ്ക്ക് കുട്ടികൾ കൊണ്ടുകൊണ്ട് പറഞ്ഞപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്യുമ്പോഴൊക്കെ കുട്ടികൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവുന്നതെന്ന് വിചാരിച്ചിട്ട് ചെറിയ കുട്ടികളാണല്ലോ, പ്രൈമറി കുട്ടികളാണല്ലോ. അങ്ങനെ അവിടെ രാവിലെ നടന്നു. ഇനി എന്തോ 2-3 ദിവസം എന്തോ പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അതൊക്കെ എങ്ങനെ നടക്കും, എത്ര പേരുണ്ടാവും എനിക്ക് അറിയില്ല. ഞാൻ പല ദിവസവും ഉണ്ടാവില്ല അതിൽ, അതുകൊണ്ട് എനിക്ക് കൃത്യം പറയാൻ പറ്റില്ല. ഇത് ഞാൻ പെട്ടെന്ന് ഇറക്കാൻ, കാരണം ഇത് വൈകുന്നേരം ഞാൻ ഒന്നും ഏറ്റിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എന്നെ വിളിച്ചത് ഇരിങ്ങാലക്കുട അടുത്തുള്ളൊരു ലൈബ്രറിക്കാരൻ എന്ന് വൈകുന്നേരത്തിൽ വിളിച്ചത്. അപ്പോൾ ഞാൻ ഈ മഴക്കാലത്ത് ഇരിങ്ങാലക്കുടയൊക്കെ പോയിട്ട് വരിക എന്നുള്ളത് രാത്രി ബുദ്ധിമുട്ടാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ സൗകര്യപൂർവ്വം എന്നോണം പറഞ്ഞു ഒഴിഞ്ഞു എന്തോ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ബസ് കേട്ട് വിളിച്ചത്. അപ്പോൾ ഞാൻ വേഗം സമ്മതിച്ചു, ഞാൻ വരാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷവും ഞാൻ വായന ദിനത്തിൽ ഒരു ദിവസം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇടപ്പള്ളി രാഘവപ്പള്ളിയെ കുറിച്ച് സംസാരിക്കാനാണ് തോന്നണോ, അതോ ഞാൻ പലരെ കുറിച്ചും പല സ്ഥലത്ത് സംസാരിച്ച കാരണം ഇവിടെ അതാ സംസാരിച്ചേ തോന്നണോ, അത് ഞാൻ വരികയുണ്ടായി. അത് ഞാൻ നടന്നാ വന്നത്, കാരണം ഒരു മഴയുടെ ചായ ഉണ്ടായിരുന്നു. അദ്ദേഹം സ്കൂട്ടറിൽ വന്നത്. അപ്പം ഈ വഴിയിൽ ഇങ്ങോട്ട് വരുമ്പോൾ മഴ പെയ്ത പ്രശ്നമാണ്, അത് നനഞ്ഞൊലിച്ച് വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകുമ്പോൾ മഴ പെയ്ത കുഴപ്പമില്ല, വീട്ടിലേക്കല്ലേ പോകുന്നത്. മഴ കൊണ്ടാലൊന്നും പനി വരുന്ന പ്രകൃതം അല്ലായിരിക്കും അല്ലേ. മഴ കൊണ്ടാലല്ല, വെയിൽ കൊണ്ടാലും വരില്ല. ഈ പനി തന്നെ വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഇതൊക്കെ പറയാൻ നല്ലത് തോന്നുന്നു, വായന ദിനത്തെക്കുറിച്ച് പറയാനൊക്കെ അല്ലേ. ഞാൻ എൻ്റെ അറിവിൽ ഓർമ്മയിൽ എനിക്കങ്ങനെ അസുഖം വന്നിട്ട് ഡോക്ടറെ കാണേണ്ടതായിട്ട് സമീപകാലത്തൊന്നും വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആയിരിക്കാം ചില മുറിവൊക്കെ ഉണ്ടാവും, പറഞ്ഞാൽ വീണ് കൈ ഒടിഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ. കൈ ഒടിഞ്ഞിട്ടുണ്ട്,
കാല് തട്ടി നഗാടർന്ന് പോയിട്ട് അങ്ങനെയൊക്കെ പോയിട്ടൊക്കെ ഞാൻ നമ്മുടെ ചാക്കോടെ ഡോക്ടറെ അടുത്ത് പോകാറുണ്ട്. പുള്ളി ഇപ്പം പുള്ളി കുറച്ച് ക്ഷീണ തോന്നുന്നു പുള്ളിക്ക് വരുമ്പോൾ. അപ്പോൾ ഞാൻ ഡോക്ടറെ വിളിക്കും, ഡോക്ടറെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, അപ്പം എന്ത് പറ്റിയുള്ളൂ, അപ്പം ഞങ്ങൾ ചെറിയ പ്രശ്നമുണ്ട് ഞാൻ വരേണ്ടതെന്ന്. അതല്ലാതെ വലിയ കുഴപ്പമൊന്നും അസുഖങ്ങളൊന്നും വരാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് ഞാൻ സ്കൂട്ടറിലാണ് വന്നത്, ഇവിടെ എത്താനുള്ള ഗ്യാപ്പ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വന്നത്. എനിക്കറിയാം 7 ഇവിടെ തുടങ്ങില്ല എന്ന്, നിങ്ങളുടെ കുറ്റമല്ല. അപ്പോൾ മാത്രമല്ല ഈ പ്രസംഗത്തിനും മീറ്റിങ്ങിനൊക്കെ ഞാൻ ഈ പലപ്പോഴും ആതിഥേയ പക്ഷത്തുണ്ടാവാറുണ്ടല്ലോ, ഈ ക്ഷണിച്ച അതിഥി സമയത്തിന് വരല്ലേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന എപ്പോഴും. കാരണം ഞാൻ വരുമ്പോൾ ഇവിടെ അരങ്ങ് കിട്ടുന്ന കേട്ടോ, അപ്പോൾ ഞാൻ ഇനി നിങ്ങൾക്ക് അത് ഞാൻ കാണുന്നതിൽ വല്ല ജാള്യം ഉണ്ടെങ്കിൽ അത് വേണ്ട, ഞാൻ വേഗം ഉള്ളിൽ കയറിയിരുന്നു. നിങ്ങൾക്ക് വിഷമം വേണ്ട എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്കറിയാം അത് 7:30 തുറങ്ങുന്നു, അപ്പോൾ 7:30 ആകുമ്പോഴേക്കും ആകാശം കറക്കും. അപ്പോൾ ഇപ്പം മഴ പെയ്യൂല്ലേ എന്ന് മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റാത്തതുകൊണ്ട് മഴ പെയ്യില്ല എന്ന് ഉറപ്പുള്ള സമയത്ത് ഞാൻ ഇവിടെ വന്നു മാത്രം. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ മഴ പെയ്താലും കുഴപ്പമില്ല. കഴിഞ്ഞ തവണ എന്നെ ആരോ കൊണ്ടാക്കുകയും ചെയ്തത്, ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ എൻ്റെ വീട് അറിയുന്ന ഒരാളല്ല, ഞാൻ പറഞ്ഞുകൊടുത്ത് ഇന്ന സ്ഥലത്ത് നിർത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. മാത്രമല്ല ഇതിലധികം ആൾക്കാർ കഴിഞ്ഞവണ ആ മീറ്റിങ്ങിനുണ്ടായിരുന്നു കേട്ടോ, ഇവിടെ പറഞ്ഞത് ശരിയാണ്. ഒരു 20-നും 25-നും ഇടയ്ക്ക് ആൾക്കാരുണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ ചോദിച്ചു വിട്ടൊരു ഹോസ്റ്റലിൽ അടുത്തുണ്ടായിരുന്നു, കുട്ടികളൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങളൊക്കെ റിട്ടയർ ചെയ്തവരോ അല്ലെങ്കിൽ പ്രായമായ ആൾക്കാരാണ്, അവർക്ക് ഈ സമയം പറ്റില്ലെങ്കിൽ ഇത്ര മീറ്റിംഗ് ഒരു 5:30 മറ്റോ വെച്ചിട്ട് 1 മണിക്കൂർ മതി ഹോസ്റ്റലിൽ നടത്തുന്നത് നിങ്ങളാരോ പറയാം. അപ്പോൾ കുട്ടിയോടൊന്ന് വന്നിരിക്കാൻ പറയാം, ഒരു 1.5-2 മണിക്കൂറിനുള്ളിൽ തീർക്കാവുന്ന രീതിയിൽ ചില ലഘു പ്രഭാഷണം നടത്തുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് താല്പര്യമുണ്ടോ, ഇത് കേൾക്കാൻ വേണ്ടിയിട്ടല്ല, അവിടെ നിന്നൊന്നും പുറത്ത് കിടക്കാനൊന്നുമില്ല, ഇതൊക്കെ ഞാൻ പറയുന്നത് അവർ കേൾക്കില്ലല്ലോ ഈ മൈക്ക് അല്ലേ. അങ്ങനെ മാത്രമല്ല ഇത്ര ചില പരിപാടികൾക്ക് വന്നാൽ അവർക്കൊരു സാമൂഹ്യ അവബോധം ഉണ്ടാവുക, അത്രയേ ഉള്ളൂ, ഒരു സോഷ്യൽ സെൻസ് സാമൂഹ്യ ബോധം ഉണ്ടാവുക. ഈ ടെക്സ്റ്റ് ബുക്ക് പഠിച്ച് വലിയ മാർക്ക് മേടിച്ചിട്ട് പരീക്ഷ ജയിച്ച് വലിയ ഉദ്യോഗസ്ഥരായ മാത്രം പോരല്ലോ, ഈ നാടായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടക്കുന്നതിനെ കുറിച്ച് അറിയണ്ടേ. അപ്പം ഈ നാട്ടിലത്തെ കുട്ടികൾക്ക് അതിന് താല്പര്യം അവരെ കിട്ടുന്നില്ലെങ്കിൽ മറ്റു സ്ഥലത്ത് വന്ന് താമസിക്കുന്ന അവരെ കിട്ടാൻ നിങ്ങൾ ശ്രമം നടത്തണമെന്നെങ്കിൽ ഒരു അഭിപ്രായമുണ്ട്. തൊട്ടടുത്തല്ലേ, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രമുഖരായിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട്. പറഞ്ഞ സമയത്ത് തുടങ്ങണം കേട്ടോ കൃത്യമായിട്ട്. ഇന്നത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, അങ്ങനെ പുറമെ നിന്ന് ആരെങ്കിലും കുട്ടികളൊക്കെ പറ്റും കിട്ടിയാൽ 5:30 തുടങ്ങാം, 6:30 അവസാനിപ്പിക്കുക. ആ രീതിയിൽ അടുത്ത ദിവസം പരിപാടികളൊന്ന് റീഡിസൈൻ ചെയ്യാൻ പറ്റുമോ എന്ന് ഒരു പുനഃസംവിധാനം. നിങ്ങൾക്ക് എന്തായാലും ആ സമയത്ത് വരാൻ പറ്റില്ല, ഇതിലധികം പേരും ഉദ്യോഗസ്ഥരൊന്നുമല്ല, ജോലിയുള്ള ആൾക്കാരല്ല, അപ്പോൾ അതുകൊണ്ട് വരാൻ പറ്റും. അതാണ് ഈ സംഘാടനത്തെക്കുറിച്ച് പറയാനുള്ളത് എനിക്ക്. പിന്നെ വായനാ ദിനത്തെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല, കാരണം ഇതൊക്കെ പല പ്രാവശ്യം പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ നമ്മുടെ നാട്ടിലുള്ള പോലെയുള്ള വായനശാലകൾ ഇന്ത്യയിൽ വേറെ എവിടെയില്ല. നമ്മുടെ നാട്ടിലുള്ള പോലെ പറഞ്ഞെങ്കിലും ജനകീയ പങ്കാളിത്തത്തിൽ ആരംഭിച്ച വായനശാലകൾ മറ്റ് സ്റ്റേറ്റിലൊന്നുമില്ല. അപൂർവം ഒറ്റപ്പെട്ടൊക്കെ ഉണ്ടാവും എന്നല്ലാതെ സാധാരണ ഗതിയിൽ സർക്കാരിൻ്റെ ഒരു മുൻകൈയിലാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ലൈബ്രറി വില്ലേജ് ലൈബ്രറികൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ നാട്ടിൻ്റെ ഒരു ചിത്രം എന്താ വെച്ചാൽ ഇവിടെ എല്ലാ ഗ്രാമത്തിലും ഒരു ലൈബ്രറി ഉണ്ട്. ഇപ്പോൾ ഈ തൃശ്ശൂർ കോർപ്പറേഷനെ നോർത്ത് വിഭാഗം എന്ന് പറഞ്ഞിട്ട് വിയ്യൂർ, പെരിങ്ങാവ്, ചേറൂർ, കുറ്റുമുക്ക്, വില്ലടം, പാടൂക്കാട് ഉണ്ടായിരുന്നു, അത് നിന്നതാണ്. എല്ലാ ഗ്രാമത്തിലും ഒരു ലൈബ്രറി ഉണ്ട്. ഇതൊക്കെ 50, 60, 70, 80 വർഷം പഴക്കമായിട്ടുള്ള ഇത് ഇവിടുത്തെ മാത്രം ചിത്രമല്ല, കേരളത്തിൽ മൊത്തം ചിത്രമാണ്. അപ്പം നമുക്ക് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഉണ്ടായതാണത്. നാട്ടിലെ ആരെങ്കിലും ഇതിലൊക്കെ താല്പര്യമുള്ള ആരെങ്കിലും 4 സെൻറ്റ് സ്ഥലം 5 സെൻറ്റ് സ്ഥലം കൊടുക്കുന്നത് പോലെ സ്ഥലത്തിന് വിലയില്ലുമുണ്ട്. അപ്പോൾ അവിടെ ചെറിയൊരു കൂര ഉണ്ടാക്കുക, കുറച്ച് ഫർണിച്ചറൊക്കെ. എനിക്ക് ഓർമ്മയുണ്ട് വിജയ വനശാലയ്ക്കൊക്കെ പണ്ട് വീട് തോറും കയറി ഇറങ്ങി 10-12 കസേര സംഘടിപ്പിച്ച ഗവൺമെൻറ് വളരെ പണ്ടൊന്നല്ല, ഒരു 70s അവസാനം. ഇതൊക്കെ ഇപ്പോൾ നമുക്ക് കസേര സർക്കാർ തരുന്നുണ്ട്, ലൈബ്രറി കൗൺസിൽ തരുന്നുണ്ട്. ആ കസേരയ്ക്ക് ഞങ്ങൾ വെറുതെ കൊടുത്തുവിട്ടു അവസാനം. വലിയ സിംഹാസനം പോലത്തെ കസേരകളൊക്കെ പല വീട്ടിൽ നിന്ന് കിട്ടി. അപ്പോൾ പലതും പലതരത്തിലുള്ള കസേരകളാണ്, ചിലതിന് വലിയ ചായരുണ്ട്, ചിലത് അങ്ങനെയാണ്, പല രീതിയിൽ ഒരു 16 കസേരയോ മറ്റോ വീടുകളോ ഓരോ വീടുകളിൽ ചെന്ന് പറയുന്ന ഒരു കസേര തരണം.
അപ്പം വീട്ടുകാരെ നോക്കിയിട്ട് അവർക്ക് വലിയ ആവശ്യമില്ലാന്ന് തോന്നുന്നൊരു കസേര എടുത്ത് കൊട്ടക്കോളം പറഞ്ഞ് തരിക. അപ്പം ഞങ്ങൾ ഒരു ആശാരി വിളിച്ച് കിട്ടിയ കസേരകളൊക്കെ ഒന്ന് ശരിപ്പെടുത്തി ഉപയോഗിക്കേണ്ടതായിട്ട്. ആ കസേരയൊന്നും ഇപ്പം നമുക്ക് ഇല്ല കേട്ടോ. അതൊക്കെ പിന്നെ നമ്മളും കാര്യത്തിൽ നിന്ന് ഉപേക്ഷിച്ചു. ഞാൻ പറഞ്ഞു വന്നത് ഫർണിച്ചർ ആരെങ്കിലും കൊടുക്കുന്നു, അലമാറ ആരെങ്കിലും കൊടുക്കുന്നു, നാട്ടിൽ കുറച്ച് പുസ്തകങ്ങൾ സംഘടിപ്പിക്കുന്നു, പിന്നെ കുറച്ച് കാശ് വാങ്ങിച്ചിട്ട് പുതിയ പുസ്തകങ്ങൾ വാങ്ങി. ഇന്നത്തെ അത്ര പുസ്തകമൊന്നും ഇറങ്ങുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ജനകീയ സംരംഭത്തിൽ ആരംഭിച്ചിട്ടുള്ളവയാണ് നമ്മുടെ വായനശാലകളെല്ലാം. അത് ഈ ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഈ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രത്യേകത വെറുതെ ഒരു സ്വാതന്ത്ര്യ സമരം എന്നുള്ള രീതിയിൽ വിദേശ ശക്തിക്ക് എതിരായിട്ടുള്ള സമരം മാത്രമായിരുന്നില്ലല്ലോ. അതിൻ്റെപ്പം തന്നെ സ്വദേശ വസ്തുപ്രചാരണം, മദ്യവർജനം, ഐത്തോച്ചാടനം അല്ലേ, വൈക്കം സത്യാഗ്രഹമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതല്ലേ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100-ാം വാർഷികം നമ്മളിപ്പോൾ ആഘോഷിക്കാൻ പോവുകയാണ് 24-ല്, 23 മുതൽ 24 ഒരു വർഷം. വൈക്കം സത്യാഗ്രഹം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അമ്പലത്തെ കടക്കാനുള്ള അവകാശത്തിന് പോലും അല്ല, അമ്പലത്തിന് മുമ്പിൽ വഴിയോ കൂടെ നടക്കാം, എല്ലാ ജാതിക്കാർ പട്ടിയും പൂച്ചയും നടക്കുന്ന വഴിക്ക് മനുഷ്യന് നടക്കാൻ അവകാശം വേണമെന്ന് പറഞ്ഞിട്ട് അത് കിട്ടിയില്ല കേട്ടോ. വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് നമ്മൾ ഘോരഘോരം, അത് സത്യാഗ്രഹം വിജയിച്ചൊന്നുമില്ല, ഭാഗികമായിട്ടേ വിജയിച്ചുള്ളൂ. ഒരു വഴി ബ്രാഹ്മണർക്കായിട്ട് റിസർവ് ചെയ്തു, പിന്നൊരു വഴി കൂടെ ഇന്ന് ഇതുവരെ നടക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷെ പിന്നീട് പെട്ടെന്ന് കാര്യങ്ങൾ മാറി, ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ വന്നു. എന്നിട്ട് ഇപ്പോഴും ഹിന്ദു വിഭാഗത്തിലുള്ളവർക്ക് എല്ലാവർക്കും ഒരേപോലെ അവകാശങ്ങളുണ്ടോ നമ്മുടെ നാട്ടിൽ? നമുക്ക് അറിയാലോ, നമ്മുടെയൊക്കെ അടുത്തുള്ള മിക്കവാറും പ്രമുഖ ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പോൾ പൂജ ചെയ്യുന്നത് ആരാ? എല്ലാ ഹിന്ദുക്കളും പൂജ ചെയ്യുന്നുണ്ടോ? തിരുവാങ്കൂർ ദേവസ്വം ബോർഡ് അങ്ങനെ വന്ന് കുറച്ച് പേര് ട്രെയിൻ ചെയ്ത് പൂജാരികളാക്കി എന്നല്ലാതെ ഇപ്പോഴും പ്രമുഖ അമ്പലങ്ങളിലൊക്കെ ക്രോസ് ബെൽറ്റുള്ളവർ മാത്രമേ പൂജിക്കുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇനിയും നമുക്ക് സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും ചെയ്യാനും ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ കുറേ മുന്നോട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഗ്രന്ഥശാലകൾ ആരംഭിക്കുക. ഒരു എല്ലാ നാട്ടിൻപുറത്തും ഒരു വായനശാല വേണം. അങ്ങനെയാണല്ലോ കേരളത്തിൽ, കേരളത്തിലെ മിക്ക ഗ്രാമങ്ങൾ നോക്കിയാൽ അവിടെ ഒരു അമ്പലം ഉണ്ടാവാം, ക്രൈസ്തവരുള്ള സ്ഥലമാണ്, ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ടാവാം, മുസ്ലിം മതവിശ്വാസികളുണ്ടെങ്കിൽ ഒരു മോസ്ക് ഉണ്ടാവാം, ഒരു റേഷൻ കട ഉണ്ടാവും, ഒരു സർവീസ് സഹകരണ ബാങ്ക് ഉണ്ടാവാം, ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടാവാം, ഒരു ബാർബർ ഷാപ്പ് ഉണ്ടാവാം അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു അവിഭാജ്യ ഘടകമാണ്, ഒരു ഗ്രാമീണ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് ഈ വായനശാല മാറി. പക്ഷേ ഈ വായനശാലകൾ നിലനിൽക്കണമെങ്കിൽ, തുടങ്ങാൻ ആൾക്കാരെ ഇങ്ങനെ സംഭാവനയൊക്കെ കിട്ടിയാലും ഇത് നിലനിൽക്കണമെങ്കിൽ അതിൽ സ്ഥിരമായിട്ടുള്ള ഒരു സർക്കാർ സഹായത്തിനുള്ള പദ്ധതികൾ വേണം, സർക്കാരിൻ്റെ ഒരു കൈത്താങ്ങ് വേണം. സർക്കാരിനെ പറയുമ്പോൾ പഴയ കാലത്ത് ഇത് സ്വാതന്ത്ര്യപൂർവ്വ കാലഘട്ടത്തിലാണ്, മലബാറിലൊക്കെ കുറേ മുമ്പ് തന്നെ തുടങ്ങിയിരിക്കും, 19-ാം നൂറ്റാണ്ട് അവസാനം തൊട്ട് തന്നെ വായനശാലകളുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ ചിന്നിച്ചെതിരി കിടക്കുന്ന ഗ്രന്ഥശാലകളെ ഒന്ന് ഏകോപിപ്പിച്ച് ഒരു സംഘടനയുടെ കീഴിൽ കൊണ്ടുവന്ന് ഈ വായനശാലകൾക്കൊക്കെ എന്തെങ്കിലും ഗ്രാൻഡ് കൊടുക്കണമെന്ന് നിലനിർത്തണം, ഇവർക്ക് കെട്ടിടം പണി എന്തെങ്കിലും കാശ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ അത് കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പണിയെടുക്കണ്ടോ? അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ആളാണ് ശ്രീ പി എൻ പണിക്കർ. അതാണ് പി എൻ പണിക്കറിൻ്റെ പ്രസക്തി. പി എൻ പണിക്കർ വലിയ രാഷ്ട്രീയ നേതാവൊന്നല്ല, അദ്ദേഹം ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന് തോന്നി ഈ വായനശാലകളൊക്കെ ഒന്ന് കൂട്ടിപ്പിടിപ്പിച്ച് ഒരു പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന്. അതിനുവേണ്ടി 1945 അദ്ദേഹം അമ്പലപ്പുഴ പി കെ മെമ്മോറിയൽ വായനശാലയിൽ തിരുവിതാംകൂറിലെ വായനശാലകളുടെ ഒരു യോഗം വിളിച്ചു കൂട്ടി. 47 വായനശാലകളുടെ പ്രതിനിധികളാണ് അതിൽ പങ്കെടുത്തത്. എന്നിട്ട് തിരുവിതാംകൂർ ഗ്രന്ഥശാലാ സംഘം എന്ന് പറഞ്ഞ് വായനശാലകൾക്ക് ഒരു യൂണിയൻ രൂപീകരിച്ചു. പിന്നീട് കുറച്ച് കഴിഞ്ഞ് 50 തിരുവിതാംകൂറും കൊച്ചിയും കൂടി ഒരു സംസ്ഥാനമായി മാറിയപ്പോൾ തിരുകൊച്ചി ആയപ്പോൾ അത് തിരുകൊച്ചി ഗ്രന്ഥശാലാ സംഘമായി. പിന്നീട് 1956 കേരള സംസ്ഥാന രൂപീകരണത്തെ തുടർന്നത് കേരള ഗ്രന്ഥശാലാ സംഘമായി. അന്നൊന്നും ഇന്നത്തെ പോലത്തെ ഗ്രാൻഡൊന്നും ഇത്ര അധികമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതാത് കാലത്ത് ജനകീയ ഗവൺമെൻറ്റുകളുടെ മുമ്പിൽ ഈ ഗ്രന്ഥശാലകളുടെ പ്രശ്നം പിന്നെയും പറഞ്ഞ് പി എൻ പണിക്കറിന് ചെല്ലും, മന്ത്രിയെ കാണാൻ ചെല്ലും. മന്ത്രി ചിലപ്പോൾ ഫയലെടുത്ത് വലിച്ചെറിയുമ്പോൾ അങ്ങനെ അത് പിടിക്കും, പിടിച്ചിട്ട് വീണ്ടും മന്ത്രിയുടെ മുമ്പിലോട്ട് വയ്ക്കും. അങ്ങനെ നിരന്തരം ശല്യം ചെയ്താൽ മന്ത്രി പറയും ശരി ഈ വർഷം ഗ്രാൻഡ് 25 രൂപ കൂട്ടാം, സന്തോഷമായി പുള്ളിക്ക്.
പിന്നത്തെ പോലെ വീണ്ടും പുള്ളി ബഡ്ജറ്റൊക്കെ ഫിനാൻസ് മിനിസ്റ്റർ കാണും. അപ്പം ഇത് പണ്ട് വിദ്യാഭ്യാസ വകുപ്പിലായിരുന്നു, ഇപ്പോൾ എനിക്ക് തോന്നുന്നു സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലാണ് ഗ്രന്ഥശാലകൾ. ഒരു കാലത്ത് അത് വിദ്യാഭ്യാസ വകുപ്പാണ്. ഈ ഗ്രഡേഷനൊക്കെ വരാറില്ലേ, എ ഇ ഓഫീസിലുള്ളവർക്കെ വരാറ്. പണ്ട് വായനശാലകളുടെ ഗ്രേഡ് നിർണ്ണയിക്കാൻ ലൈബ്രറി കൗൺസിലൊക്കെ വരുന്നതിന് മുമ്പ് എ ഇ ഓഫീസിലെ ഏതെങ്കിലും ക്ലർക്കിനെ തന്നെ ഡെപ്യൂട്ടി ചെയ്യും. അത് കാരണം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്, ഇപ്പോൾ അത് സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലാണ്. അപ്പോൾ അതാത് കാലത്തെ മന്ത്രിമാരെ കാണുക, ആ മന്ത്രിമാരെ ഒന്നും പറ്റില്ല, പിന്നെ നിങ്ങളുടെ വായനശാലയ്ക്ക് ഓട്ട് പോകണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ഫയലും തിരിച്ചു കൂടി പിന്നെയും ചെല്ലും. ഇത് മാത്രം പോരാ, വായനശാലകൾക്ക് കറണ്ട് കാശ് സൗജന്യം വേണം, ചെല്ലും എല്ലാം വരാം. അപ്പോൾ ഒരു ഒരു ട്യൂബിന് ഒരു ഫാനിനുള്ള കാശ് തരുന്നത്, ഫാനല്ല രണ്ട് വിളക്കിനുള്ള കാശ് തരാമെന്നാവും, അല്ലെ ബില്ലിൽ മൊത്തം വരുന്നതിൻ്റെ പകുതി കാശാക്കും. ഇപ്പോഴും അങ്ങനെ ഒരു ഇപ്പം നമ്മുടെയൊക്കെ സൗദങ്ങൾ വളരെ വലിയ സൗദങ്ങളും ഫാനും ട്യൂബൊക്കെ കൂടുതലായപ്പോൾ ആ ലിമിറ്റൊക്കെ വിട്ടുപോയി. മിനിമം ഇത്രയിൽ നിൽക്കുന്ന വായനശാലകൾക്കുണ്ട്. അതുപോലെ ബിൽഡിംഗ് ടാക്സ് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് വായനശാലകൾക്ക്, നിങ്ങൾ അടയ്ക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാം. നിയമപ്രകാരം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അഫിലിയേഷനുള്ള വായനശാലകൾക്ക് കെട്ടിട നികുതി ഈടാക്കാൻ പാടില്ല. ഈ ഒരു വായനശാലയ്ക്ക് ഈടാക്കിയിട്ട് ഇപ്പം കുറച്ച് കൂട്ടിയിട്ടുണ്ട്, അതൊരു വലിയ ഇഷ്യൂ ആയിട്ടുണ്ട്. അത് ഞങ്ങളൊരു പ്രസന്റേഷൻ കൊടുക്കാൻ പോവുക. കാരണം ഈ ഒരു വായനശാല കൊടുത്തിരുന്നു, കൊടുക്കാൻ ഒരു കാരണം ഈ ഒരു വായനശാലയുടെ ഒരു പോർഷൻ പോസ്റ്റ് ഓഫീസിന് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. എന്ത് പറ്റി ഇതൊക്കെ തെറിച്ചോ ഞങ്ങൾ ആ പോസ്റ്റ് ഓഫീസിന് വാടകയ്ക്ക് കൊടുത്ത ഭാഗത്തിന് നമ്മൾ റെൻറ്റ് സോറി ടാക്സ് കൊടുത്തിരുന്നു. ഇപ്പം അത് വല്ലാതെ റിവേഴ്സ് ചെയ്തു. അത് നോക്കാൻ വന്ന ആൾക്കാർ നോക്കിയോ, മൂന്ന് നില കെട്ടിടം ഓഡിറ്റോറിയം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു വർഷത്തെ ടാക്സ് ഇപ്പോൾ 26,150 rupees മറ്റാണ് എഴുതി വെച്ചാണ്. അത് കൊടുത്താൽ പോലെ 2016 തൊട്ടുള്ള അരിയറും കൊടുക്കണം, 176,000 rupees. ഞാൻ പറഞ്ഞു കോർപ്പറേഷൻ ഒരു കാര്യം ചെയ്യുന്നു, കുറച്ച് പുസ്തകം എടുത്തോണ്ട് പോക്കൊടുക്കാം ഇതിന് വേണ്ടിയിട്ട്, ഇത്ര വേണിച്ചാൽ അതിന് റെപ്രസെൻറ്റേഷൻ കൊടുക്കണം. ഞാൻ പറഞ്ഞു വന്നത് ഈ വക കാര്യങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് പി എൻ മണിക്കർ. എനിക്കൊക്കെ നേരിട്ട് പരിചയം, ഞാൻ വളരെ കൊച്ച് കുട്ടിയായിരിക്കുമ്പോൾ എന്ന് പറയാവുന്ന രീതിയിൽ വായനശാല പ്രവർത്തനം തുടങ്ങിയ ആളാണ് ഞാൻ. ലൈബ്രറി ഭാരവാഹിയാവും, ഞാനത് ഇളക്കുന്ന കാരണമാണ്. എന്താ പ്രശ്നം? ഞാൻ ഇതും നീങ്ങിപ്പോയിട്ടില്ല. ഞാൻ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ കാലത്ത് തന്നെ എൻ്റെ വായനശാലയുടെ സെക്രട്ടറി ആയാളാണ്. അതുകൊണ്ട് 50 വർഷം കഴിച്ചപ്പോൾ ഞാൻ സ്വയം നിർത്തിയത്, ഇനി പണി വേണ്ട എന്ന് പറഞ്ഞ്. ഞാനിപ്പോൾ എൻ്റെ ഭാരവാഹിയല്ല. ഞാൻ പറഞ്ഞത് പി എൻ മണിക്കർ, എനിക്കറിയാം പി എൻ മണിക്കരെ ജീവിതത്തിൽ അങ്ങേയറ്റ ലാളിത്യം സൂക്ഷിച്ചിരുന്ന ഒരാൾ. അങ്ങോട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് കുഴപ്പമാണെന്നിപ്പോൾ പറയാൻ പറ്റില്ല. ഞാനും അതാണ് ചെയ്യുന്നതൊക്കെ അറിയണം. ചിലപ്പോൾ പ്രസംഗിച്ച് ബോറടിപ്പിക്കും, 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പ്രസംഗിക്കും. പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയും. എല്ലാ കുട്ടികളെ നിങ്ങൾ നാട്ടുകാരെ വായിക്കാൻ ശീലിപ്പിക്കൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ വളരെ ജീവിതത്തിൽ ലാളിത്യം പാലിച്ച ഈ വായനശാല ഗ്രന്ഥശാല ഗ്രന്ഥശാല എന്ന് മാത്രം വിചാരിച്ച് ജീവിതകാലം മുഴുവൻ കഴിച്ചു കൂട്ടിയ, വായിച്ചു വളരുക എന്നൊരു മുദ്രാവാക്യം സ്വയം കോയിൻ ചെയ്ത, നമുക്ക് അദ്ദേഹം തന്ന മുദ്രാവാക്യം വായിച്ചു വളരുക, അങ്ങനെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പഴയ ശൈലിയിൽ പറഞ്ഞാൽ ജീവാത്മാവും പരമാത്മാവുമായിരുന്ന ആളാണ് പി എൻ മണിക്കർ. അദ്ദേഹം മരിച്ചത് 95 95 ജൂണിൽ അദ്ദേഹം മരിച്ചു. അതിനു മുമ്പ് അദ്ദേഹം ഗ്രന്ഥശാല സംഘത്തിൽ നിന്നൊക്കെ പോയിട്ടോ, അതൊക്കെ കുറേ രാഷ്ട്രീയ കാര്യമുണ്ട്. അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ഗ്രന്ഥശാല സംഘത്തിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിച്ചു എന്നൊക്കെ പറയാൻ പറഞ്ഞാൽ അദ്ദേഹം തളർന്നില്ല. അദ്ദേഹം വേറൊരു പ്രസ്ഥാനം തുടങ്ങി, കാൻഫെറ്റ് പറഞ്ഞൊരു അനൗപചാരിക വിദ്യാഭ്യാസത്തിനുവേണ്ടിയൊരു പ്രസ്ഥാനം തുടങ്ങി. അതിൻ്റെ തലപ്പത്തിരുന്ന് കുറേ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു. പിന്നെ കേരളത്തിലെ നമുക്കറിയാലോ ഇത്തരം സംഘടനകളിലൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള ചേരിതിരിവുകളൊക്കെ ഉണ്ട്. എന്തായാലും വളരെ നിസ്വാർത്ഥമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിച്ച പി എൻ മണിക്കർ അതെല്ലാ രാഷ്ട്രീയ കക്ഷികളും നേതാക്കന്മാരൊക്കെ അംഗീകരിക്കുന്ന കാര്യം. അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജൂൺ 19 വായന ദിനം. വായനയുടെ പ്രസക്തി, പ്രാധാന്യം, വായനയ്ക്ക് നമ്മുടെ ജീവിതത്തിലുള്ള സ്വാധീനം ഒക്കെ ഇപ്പോൾ കുറച്ച് ചെറുപ്പക്കാരോട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് ഇത്തരം ആൾക്കാരിൽ ഇതിനൊക്കെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, ഇതൊക്കെ ചെറുപ്പത്തിൽ തോന്നേണ്ട കാര്യമാണല്ലോ. ചൊട്ടയിലെ ശീലം ചുടല വരുന്നു, അല്ലെങ്കിൽ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യരുടെ കാലം എന്നൊക്കെ പറഞ്ഞ് വായനയോടൊരു ആഭിമുഖ്യം ഉണ്ടാവണമെങ്കിൽ ചെറുപ്പത്തിൽ തുടങ്ങുന്നത് കുറേ വയസ്സായിട്ട് ഇല്ലല്ലോ. ചെറുപ്പത്തിലെ തുടങ്ങിയത് വയസ്സായാലും വിടുമില്ല. അതുകൊണ്ട് അപ്പോൾ വായനയിലൂടെ വായന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും വായിക്കാം, വിനോദ ഗ്രന്ഥങ്ങളും വായിക്കാം, നോവലോ കഥയോ കവി നോവലും കഥയും കവിതയൊക്കെ വായിക്കുന്നതോടുകൂടി നമ്മളെ കൂടുതൽ കൂടുതൽ സംസ്കാര സമ്പന്നരായിട്ട് നല്ല മനുഷ്യരാക്കി മാറ്റും. അതുപോലെ തന്നെ വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ അറിവ് വർദ്ധിക്കും. പൗരന്മാരെ മുഴുവൻ അറിവ് വർദ്ധിച്ചാൽ ആ നാടിൻ്റെ സമ്പത്തായിട്ട് മാറുള്ളൂ. അപ്പോൾ അങ്ങനെ വായന കൊണ്ട് ഒരുപാട് നേട്ടങ്ങളായില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പോകുന്നില്ല. നിങ്ങൾക്ക് എവിടെ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. ബ്രഷ്ട് പറഞ്ഞ പോലെ വിശക്കുന്ന മനുഷ്യ നീ പുസ്തകം കയ്യിലെടുക്കും, അതൊരു ആയുധമാണ് എന്നാണ് പറഞ്ഞത്. അതായത് എന്തിനു നമ്മളെ കൂടുതൽ കരുത്താർജിക്കാൻ, അറിവ് കൊണ്ട് നമ്മളെ അറിവാകുന്ന ആയുധം
അറിവുകൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തായിട്ടുള്ള ഒന്നുമില്ല. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിലെ നോളജ് സൊസൈറ്റി എന്നും ഒക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത് അല്ലേ. അങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത്. ഇത് അതാണ് ലക്ഷ്യം. അപ്പം അതുകൊണ്ട് അറിവിൻ്റെ പാതയിലേക്ക് നമ്മളെ നയിക്കാൻ ഏറ്റവും സഹായിക്കുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ ഉപാധിയാണ് ഈ വായന. ഇപ്പം നമ്മുടെ നാട്ടിൽ പ്രത്യേക സാഹചര്യത്തിന് ഒട്ടും ചിലവില്ല എന്ന് പറയാം. കാരണം ഞാൻ മുമ്പ് പറഞ്ഞപ്പോൾ ഓരോ ഗ്രാമത്തിലും വായനശാലകളുണ്ട്. നിങ്ങളൊക്കെ ഇവിടുത്തെ വായനശാലയുടെ ഷെൽഫ് പരതി നോക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൂടാ എത്ര ലക്ഷം രൂപയുടെ പുസ്തകമാണ് ഓരോ വർഷവും സർക്കാർ വളരെ കൈയയച്ച് ഇതിനെ സംഭാവന ചെയ്യുന്നുണ്ട്. വായനശാലകൾക്ക് ഗ്രാൻഡ് നൽകുന്നുണ്ട്, കോർപ്പറേഷൻ നൽകുന്നുണ്ട്, വ്യക്തികൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് ഒരു വായനശാലയ്ക്ക് പോയി യാതൊരു ക്ഷാമവും ഇല്ല. ഭൗതിക സാഹചര്യങ്ങൾ നല്ല കെട്ടിടം, സൗകര്യമുള്ള ഫർണിച്ചർ, ധാരാളം പുസ്തകം, ഷെൽഫ് ഒക്കെ ഉണ്ട്. ആരും തുറന്നു നോക്കുന്നില്ലേ, വായിക്കുന്നില്ല എന്ന് മാത്രം. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് വായിക്കാൻ ആവശ്യപ്പെട്ട് വരുന്നവർക്ക് പുസ്തകം കൊടുക്കണ്ടായിരുന്നില്ല. വെറുതെ പറയല്ല, ഞാനൊക്കെ ഈ ലൈബ്രറിയുടെ ഭാരവാഹിത്വം തുടങ്ങിയ കാലത്ത് ഈ ഗ്രാൻഡ് കിട്ടുമ്പോൾ പുതിയ പുസ്തകം എടുക്കുമല്ലോ. അപ്പോൾ ആൾക്കാർ നമ്മൾ അടുത്ത് മണിയടിക്കാൻ വരിക എന്നൊക്കെ പറയാൻ വേണ്ടാൽ ആ തകഴിയുടെ പുസ്തകം ആദ്യം എനിക്ക് തരണം കേട്ടോ എന്ന് പറയും ചിലർ. അപ്പോൾ പിന്നാലെ വന്നിട്ട് അയാളെ നമ്മൾ തകഴിയുടെ പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞു വെച്ചാൽ അത് എനിക്ക് തന്നോളൂ കേട്ടോ എന്ന്. ആ രീതിയിൽ പുതിയൊരു ഓതറ ഇപ്പം ടീടെ കാലം നോവൽ ഇറങ്ങുന്നു, അല്ലെങ്കിൽ മുകുന്ദൻ്റെ ഡൽഹി നോവൽ വരുന്നു, പുന്നത്തിൽ കുഞ്ഞമ്പതിയുടെ സ്മാരകശിലകൾ വരുന്നു, ഖസാക്കിൻ്റെ ഇതിഹാസം, ഒ വി വിജയൻ, ഇതൊക്കെ വരുമ്പോൾ പ്രയർ ബുക്കിംഗ് 5-6 പേർക്ക് ആവശ്യപ്പെടും. ഇത് ആദ്യം ഞങ്ങൾക്ക് തരുന്നത്. ഇതിപ്പോൾ എന്താ സംഭവിച്ചാൽ ഞങ്ങളുടെ വായനശാലയിൽ ഇപ്പോൾ സി രാധാകൃഷ്ണൻ്റെ അടുത്ത കാലത്ത് മലയാളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച നോവലാണ് സി രാധാകൃഷ്ണൻ്റെ എന്താ പുതിയ പുസ്തകത്തിൻ്റെ പേര് അത് വായിച്ചിട്ടില്ല, ഓർത്തെടുത്തതെന്നോ ഓർമ്മയിലുള്ളതെന്നോ പെട്ടെന്ന് എനിക്ക് പ്രായമായതുകൊണ്ടും അവർ പേര് ഓർമ്മ വരില്ല. അതിൻ്റെ രസം എന്താ വെച്ചാൽ ഇന്നലെ ആ പുസ്തകത്തെക്കുറിച്ച് ഞാൻ രാധാകൃഷ്ണൻ വേറൊരു കാര്യം രാധാകൃഷ്ണനായിട്ട്